ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ, ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ, യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. കഴിഞ്ഞ ദിവസം യുവാവ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു, എന്നെ വല്ലാതെ വിഷമിപ്പിച്ച് കളഞ്ഞു. നല്ലൊരു കൊച്ചാണ്. അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവൻ ക്രിസ്തു ആരാന്നറിയത്തില്ല. ഒരു നല്ല കത്തോലിക്ക കുടുംബത്തിൽ പറഞ്ഞ ഒരു ആങ്കൊച്ച്, ഒരു പയ്യൻ 17 വയസ്സ് 18 വയസ്സ്. അവൻ പറയാ, ക്രിസ്തു എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ബാക്കിയെല്ലാവരെയും ഇഷ്ടമാണ്. ക്രിസ്തു ആരാണെന്ന്, ക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറ്റി നിനക്ക് ബോധ്യമില്ലാതായി പോയല്ലോ കുഞ്ഞ്. ഹല്ലേലൂയാ. മക്കള്, ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം അതാ. 4-ാം അധ്യായത്തില് ഒരു നല്ല കുമ്പസാരം കാണുക, സമരിയാക്കാരി. സമരിയാക്കാരി ദൈവമക്കളെ കുമ്പസാരം എന്ന് കൂതാശീത പാപം ചെയ്ത് നടന്ന് നിന്നെ പിടിച്ച് അപ്പോസ്തലനാക്കുന്ന കർത്താവ്, പാപം ചെയ്ത് നടന്ന് നിന്നെ പിടിച്ച് മെത്താനാക്കുന്ന കർത്താവ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എല്ലാ അഭിഷേകവും ചോർന്നു പോയി. ഇതാ ഉണങ്ങിയ കലവുമായിട്ട് അവളുടെ ജീവിതത്തിലെ പ്രതീകമാ ആ ഉണങ്ങിയ കലം. കുമ്പസാര കൂട്ടിലേക്ക് വരുമ്പോൾ പറയാനുള്ളത് മുഴുവൻ പാപങ്ങളാ, ചെയ്തു പോയത് മുഴുവൻ തെറ്റുകളാ. അഭിമാനിക്കാനൊന്നുമില്ല. ജീവിതത്തിൽ ആകപ്പാടെ ഉള്ളത് പാപങ്ങളും തെറ്റുകളും. ഇതാ ആ മകള് തമ്പുരാന്റെ അടുക്കലേക്ക് വരിക. നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക, എനിക്ക് ഭർത്താവില്ല എന്ന് അവൾ പറഞ്ഞു. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. പാപത്തിന്റെ അങ്ങേയറ്റം ജീവിച്ച ഒരു പെണ്ണാണ്. പക്ഷേ സാവധാനം തമ്പുരാൻ കർത്താവ് ജീവന്റെ ജലം അവൾക്ക് നൽകുകയാണ്. ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി തീരും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മളെ പരിശുദ്ധ കുമ്പസാരം എന്ന കൂതാശ. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. എല്ലാം വലിയ വലിയ ഉദ്യോഗസ്ഥമായി ആ കുടുംബത്തിൽ മുഴുവൻ. കളക്ടറുണ്ട് ആ കുടുംബത്തിൽ, ഐ എ എസ്സുകാരനുണ്ട് ആ കുടുംബത്തിൽ. അങ്ങനെ എല്ലാം ഉയർന്ന അവസ്ഥയിൽ, എല്ലാം വലിയ ബുദ്ധിജീവികളാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ആ കൊച്ചിൻ്റെ അവിടുത്തെ പേരക്കിടാവിൻ്റെ ആദ്യ കുർബാനയായിരുന്നു. ആദ്യ കുർബാന കഴിഞ്ഞു ഇങ്ങനെ വന്നിരിക്കുമ്പോൾ വീട്ടിലെ വല്യപ്പൻ ചോദിക്കുക കുമ്പസാരത്തെ പറ്റിയ വിഷയം. ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയി പാപം പറഞ്ഞാൽ എങ്ങനെ അയാളിത് മോചിപ്പിക്കുന്നത്? വെറുതെ പോകുന്ന കുമ്പസാരിക്കാനൊന്നും പോകണ്ട. ഇപ്പം തന്നെ ഒരു കുമ്പസാരം തകർക്കുക. ദേവമക്കളെ, സഭയുടെ അഭിഷേകമാണ്, സഭയുടെ ഗർഭപാത്രമാണ് കുമ്പസാരം കൂടി. നമുക്ക് വിശുദ്ധരുടെ ഗർഭപാത്രമാണ്, വിശുദ്ധരെ ജനിപ്പിക്കുന്ന ഗർഭപാത്രമാണ് കുമ്പസാരം കൂടെ. അടച്ചു കളഞ്ഞാൽ പിന്നെ വിശുദ്ധനുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. മാധ്യമ വിചാരങ്ങളും മാധ്യമ വിശകലനങ്ങളും ഒക്കെ നട വിചാരണകളും ഒക്കെ നടത്തി കഴിയുമ്പോൾ കുമ്പസാരക്കൂട് അടച്ചു കളഞ്ഞാൽ വിശുദ്ധരുണ്ടാവില്ല. വിശുദ്ധരെ ജനിപ്പിക്കുന്ന ഗർഭപാത്രമാണ് കുമ്പസാരം കൂടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈ അപ്പൻ ചോദിച്ചു, ഇങ്ങനെ ഈ 8 വയസ്സുകാരി പെങ്കൊച്ച് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഡിഗ്രി ഉള്ള വല്യപ്പനോടൊരു ചോദ്യം. എൻ്റെ അപ്പാപ്പന് ഇത് പിടികിട്ടിയില്ലേ? അച്ഛനെന്ന് പറഞ്ഞ അച്ഛനല്ല അപ്പാപ്പ, അത് ക്രിസ്തുവായിരിക്കുന്നത് അപ്പാപ്പ. ക്രിസ്തു മരിച്ചവനെ എഴുന്നേപ്പിച്ചില്ലേ? ക്രിസ്തു കുഷ്ഠരോഗി. 8 വയസ്സുകാരി ബൈബിൾ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക വല്യപ്പൻ്റെ മുമ്പിൽ. അവളുടെ അപ്പൻ പറഞ്ഞ, ഇവളുടെ അതായത് ഇയാളുടെ മകൻ എന്നോട് പറഞ്ഞ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പാപ്പ അത് അച്ഛനല്ല, അത് ക്രിസ്തുവാ. ക്രിസ്തുവിന് അധികാരമുണ്ട്. അടിസ്ഥാന കാര്യം ദൈവമക്കൾ നിറയണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തന്നെയല്ലേ വായിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു കയറാം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കരങ്ങളടിച്ച് കർത്താവിന് മാത്രം കൊടുക്കാമോ? അതേ ദൈവ വൈദലേ,
നീ ചെയ്ത പാപം എന്തുമായിക്കൊള്ളട്ടെ. എത്ര വലിയ അങ്ങനെ ഒരു അവസ്ഥ ആക്രമണം മക്കളെ, കൂദാശകൾ ക്രിസ്തുവിൻ്റെ അനുഭവം. പാപിനിയായ പെണ്ണ് നമ്മൾ വായിക്കേണ്ട യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ പാപിനിയായ ആ മകൾ, 8-ാം അധ്യായത്തിൽ പാപിനിയായ മകളുടെ കഥ. അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊക്കോ. ദൈവമക്കളെ, സഭയുടെ നിധിയാണിത്, പ്രീഷ്യസ് ഗിഫ്റ്റ്സ്. ദൈവമക്കളെ, ഈ കുതാശ് കുംഭസാര കൂടി നീ അച്ഛനൊന്നും നോക്കേണ്ട കാര്യം. അച്ഛൻ ഓർക്ക്, ഞാൻ സത്യം പറയാം, ഞാൻ നുണ പറയും. നിങ്ങൾ വിചാരിക്കുന്നു എൻ്റെ അടുത്ത് എന്തുമാത്രം മനുഷ്യർ വന്ന് കുംഭസാരിച്ചു പോയി, എന്തോരം മനുഷ്യർ. ചിലർ വരുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ വരല്ലേ എൻ്റെ അടുത്ത്, വരല്ലേ പോണേ മറ്റേച്ചൻ്റെ അടുത്ത് പോണേ. എൻ്റെ അടുത്ത് തന്നെ വന്ന് മുട്ടും, കാരണം നല്ല പരിചയമുള്ള മനുഷ്യരാണ്. എൻ്റെ അടുത്ത് വരല്ലേ എൻ്റെ അടുത്ത് വരല്ലേ എന്ന് ഞാൻ ആഞ്ഞു വാർത്തി, അത് എൻ്റെ കുഹവാണ്. ഇവരെൻ്റെ അടുത്ത് തന്നെ വന്ന് മുട്ടുകുത്ത്. ആ മനുഷ്യൻ പറഞ്ഞു, ഒന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇവിടെ ഇത്ര അച്ഛന്മാരിപ്പുണ്ട്, എന്നോട് ഇവർ ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരച്ഛനും പാപം ഓർത്തിരിക്കില്ല മക്കളെ, ഒരച്ഛനും പാപം കേൾക്കുമ്പോൾ ഒരു സുഖവും തോന്നത്തില്ല. വിയാനിയെപ്പോലുള്ള വിശുദ്ധരായ നമ്മുടെ കുമ്പസാര കൂടി ഇവിടെയുണ്ട്, മണിക്കൂറുകൾ കുമ്പസാര കൂട്ടിയിരിക്കുന്ന അച്ഛന്മാർ. പ്രശുവോമിൽ നമ്മുടെ സെൻറ്റ് ആൻഡ്രൂസ് വന്നിരിക്കുന്ന 80 വയസ്സ് കഴിഞ്ഞ വൈദികർ, വെളുപ്പാങ്കാലത്ത് 5-5.5 മണിയാകുമ്പം വന്നിട്ട് 6-7 മണിയാകുമ്പം പോകുമ്പോൾ, അത് ക്രിസ്തുവല്ലാതെ പിന്നെ നിങ്ങൾക്കിരിക്കാൻ പറ്റുമോ? 80 കഴിഞ്ഞ് ആരായി കൊടുത്തിരിക്കുന്നത്? 83 വയസ്സ് കഴിഞ്ഞ് അയാളോട് ഞാൻ വെല്ലുവിളിച്ച് വയ്ക്കുക, ഒരു 14 മണിക്കൂർ ഇരുന്ന് ഇരിപ്പിരിക്കാൻ പറ്റുമോ? പറ്റില്ല നിനക്ക്. പക്ഷെ ക്രിസ്തുവിന്റെ പുരോഹിതനെ പറ്റും, കാരണം പുരോഹിതനല്ല ക്രിസ്തു അവിടെ ഇരിക്കുന്നേ. ഒരച്ഛന് ഹൃദയരോഗം ഉണ്ടായിരുന്നു. അവിടെയുള്ള ഒരച്ഛനാ എന്നെ, ഞാൻ അച്ഛൻ്റെ കൊച്ചച്ഛനായിരുന്നു, വല്യച്ഛൻ. ഈ എളിമയുള്ള മനുഷ്യൻ, വലിയ മനുഷ്യൻ, ഈ വിശുദ്ധനായ മനുഷ്യൻ ചില ദിവസങ്ങളിൽ രാവിലെ എൻ്റെ അടുക്ക് വന്നിട്ട് പറയും, കൊച്ചച്ഛ, എന്നെ കൊച്ചച്ഛ എന്ന് വിളിക്കും, കൊച്ചച്ഛ എൻ്റെ തലയിലൊന്ന് കൈവെക്കാവോ. ഈ വിശുദ്ധനായ മനുഷ്യൻ, ഞാൻ അച്ഛനെ പറ്റി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ജപമാല ചൊല്ലാൻ എന്നെ പഠിപ്പിച്ച അച്ഛനാണ്. ഒറ്റ ദിവസം ജപമാല മുറങ്ങില്ല ഈ വയസ്സനച്ഛൻ, ഒറ്റ ദിവസം. ഈ അച്ഛൻ കൊന്തയും തൂക്കി പിടിച്ച് നടന്ന് കൊന്തയില്ലെന്ന് കൊച്ചച്ഛനായിട്ട് ഞാൻ അച്ഛനും കൂടിയായിരുന്നു. അന്ന് രാത്രിയിൽ 11-12 മണിക്ക് വന്നാലും അത്താഴം കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് നേരെ കയറി ഒരു കൊന്ത തീർക്കാതെ പോയി കിടക്കാത്ത പുണ്യവാനായ അച്ഛൻ ഇന്നും ഈ എളിയവനും ബലഹീനനുമായി എൻ്റെ മുമ്പിൽ വന്നിട്ട് അച്ഛൻ പറയും, കൊച്ചച്ഛ ഒന്ന് തലേക്ക് വെച്ച്, ആ ചങ്കുവേദന പിന്നെ വന്നിട്ടില്ല, ഇനി വരാതിരിക്കാൻ കരങ്ങളടിച്ച് കർത്താവിന് മാത്രം കൊടുത്ത മക്കളെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടു. ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുംഭസാരക്കൂട്ടിലെത്തുക. ഒരു വ്യക്തി പുണ്യവാനാകുന്ന ഇടം കുർബാന സ്വീകരിക്കുമ്പോഴല്ല, അവൻ കുംഭസാരിക്കുമ്പോഴാ. കുംഭസാരക്കൂട്ടിൽ കരങ്ങൾ ഉയർത്തി നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്റെ പാപം മുഴുവൻ, നീ വിശ്വസിച്ചില്ലെങ്കിലും നിന്റെ ദൈവം നിന്റെ പാപം നീക്കും, കാരണം ദൈവത്തിന് വേണം നിന്നെ വിശുദ്ധനായി. ഹല്ലേലൂയാ. ദൈവമക്കളെ, ഒരു തകർച്ചയിലോ ദുരന്തത്തിലോ ആയിരിക്കുമ്പോ, കടക്കണിയായിട്ട് വരുമ്പോ അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാ, പോയി കുംഭസാരിക്കും മക്കളെ. ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുക, അല്ല അല്ലെങ്കിൽ 2 ആഴ്ച. അതിനപ്പുറത്തേക്ക് കുമ്പസാരം കൊണ്ടുപോകല്ല, അതിനപ്പുറത്തേക്ക് കുമ്പസാരം കൊണ്ടുപോകല്ല. ഹല്ലേലൂയ. ഈ പാപിനിയായ ആ മകള്, സമറിയാക്കാരി സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്, ശൂന്യതയായിരുന്നു അവൾക്ക്, ജീവിതത്തിന് അർത്ഥമില്ലായിരുന്നു, മനുഷ്യരുടെ മുമ്പിൽ പോയി നിൽക്കാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. അവൾ എന്താ ചെയ്തത്? തൻ്റെ ഗ്രാമത്തിൽ ചെന്നിട്ട് ചെണ്ട കുട്ടി ആളെ വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു, നമ്മൾ കാത്തിരിക്കുന്ന രക്ഷകനിതാ ആ കിണറിന്റെ അടുക്കൽ, യാക്കോബിന്റെ കിണറിന്റെ കരയിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടു. ഹല്ലേലൂയാ. ജീവിതം നിറയുക മക്കളെ. മനുഷ്യ ജീവിതം സമ്പന്നമാകുന്നത് അത് പണം കൊണ്ടോ മറ്റു കാര്യങ്ങളോ കൊണ്ടല്ല, മനുഷ്യ ജീവിതം സമ്പന്നമാകുന്നത് ക്രിസ്തുവിനെ കൊണ്ടും മാത്രമാണ്. ഞാൻ നോക്കുക, പെട്ടെന്ന് പറയാം, ശിവാജി എന്ന മനുഷ്യൻ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് കയറി വന്നു. ശിവാജി എന്ന മനുഷ്യൻ പൊൻകുന്നംകാരൻ, പാവപ്പെട്ടവൻ, ക്യാൻസർ രോഗി, വയറ്റി ക്യാൻസർ, വലിയ ട്യൂമാർ, വീട് പോലും വിറ്റ് ചികിത്സിച്ചതാണ്, എന്നിട്ടും സുഖപ്പെട്ടില്ല. അവസാനം ഒരു മേജർ സർജറി പറഞ്ഞു ശിവാജിക്ക്. ശിവാജി പറഞ്ഞു, ദൈവസേന ആരോ പറഞ്ഞു, ഈ വീട് വാങ്ങിച്ച മനുഷ്യൻ പറഞ്ഞു, താൻ കോട്ടയത്ത് പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച തൻ്റെ അസുഖം മാറും. ശിവാജി ആദ്യത്തെ ദിവസം പള്ളിയിൽ വരിക, ആദ്യത്തെ ദിവസം ഉച്ചനേരത്തെ ശുശ്രൂഷയാണ്, തിങ്ങി നിറഞ്ഞ മനുഷ്യർ, മുമ്പോട്ടും പുറകോട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല, ഏതാണ്ടും നടുക്ക് ഭാഗത്ത് വന്നു നിന്നുകൊണ്ട് ശിവാജി ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു, ഒച്ചത്തിൽ അവൻ നിലവിളിച്ചുകൊണ്ടിരുന്നു. ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ തോന്നി, എന്തോ എൻ്റെ വയറ്റിൽ എന്തോ സംഭവിച്ചിരിക്കുക. ഈ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ചുരുക്കി പറയുന്നു,
അവിടുന്ന് ഇറങ്ങി നേരെ വെളിയിൽ വന്നിട്ട് ഇദ്ദേഹം ചെന്നിട്ട് 50 രൂപയോ 100 രൂപയോ കൊടുത്ത് ഒരു ബൈബിൾ വാങ്ങിച്ചു. ഈ മനുഷ്യൻ പറയുന്ന സാക്ഷ്യം ഇതാണ്, അന്ന് വൈകുന്നേരം ഇരുന്ന് ബൈബിളിൻ്റെ ഒരു മുക്കാൽ ഭാഗം വായിച്ചു. കാരണം മരിക്കാൻ പോകുന്നവനാണ്, വയറ്റിൽ ക്യാൻസർ കൂടി ചാകാൻ പോവുക ശിവാജി, ശിവാജിക്ക് ജീവിതത്തിൽ വേഗമൊന്നുമില്ല. അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചു. ഈ മനുഷ്യൻ തുടർന്ന് പിന്നെ പറയാ, എല്ലാ ദിവസവും അങ്ങനെ രാവിലെ ഉണർന്ന് പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഈ മനുഷ്യൻ എടുത്തു വെച്ചിരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, വീണ്ടും ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ശിവാജിയോട് ഡോക്ടർ ചോദിക്കുന്നു, എവിടെ പോയാ ചികിത്സിച്ചത്? കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നു that you should be full. നിങ്ങൾ നിറഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമക്കള്, വെറുതെ പാപം പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവകൃപ കൊണ്ട് നീ നിറയുന്ന അനുഭവമാണ് കുംഭസാരത്തിൽ നിനക്ക് ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5:5 യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ ആരെങ്കിലും രോഗികളായാൽ നിങ്ങൾ സഭയിലെ പ്രധാനികളെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ. അവരെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സ്വരം നിലവിളി കേൾക്കുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്യും. ബത്സയിദായില് 38 വർഷമായിട്ട് രോഗപീഠയുള്ള ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ക്രിസ്തു കർത്താവ് അവനെ കണ്ടു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൺമുമ്പിലായിരിക്കുന്നതാണ് ഒരു കൂദാശ സ്വീകരണത്തിൻ്റെ സമയം. നിന്നെ ദൈവം നോക്കുന്ന നിമിഷം, രോഗിയായ നിന്നെ, എൻ്റെ ജീവിതത്തിലേക്ക് പല അനുഭവങ്ങളുണ്ട്, രോഗി ലേപനം കൊടുത്ത് നിന്നെ അങ്ങനെ പറഞ്ഞ പ്രാർത്ഥന തുടങ്ങി തീരുന്നതിന് മുമ്പ് രോഗിയിൽ നിന്ന് രോഗപീഠ അല്ലെങ്കിൽ അവൻ്റെ ആ ബഹളം മാറിപ്പോകുന്ന കാഴ്ചയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. ബത്സയിദ കുളക്കരയിൽ അവൻ കുളത്തിൽ ഇറങ്ങി വരേണ്ടി വന്നില്ല. ദൈവമക്കളെ, കർത്താവിൻ്റെ പ്രവൃത്തി, നമ്മളെ സഭാമാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന അച്ഛൻ വായിച്ചു കേട്ടല്ലോ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ക്രിസ്തുവിൻ എന്നെന്നും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തിയാണ് കൂദാശ. ക്രിസ്തുവിൻ്റെ ഓരോ കൂദാശയും അതേ മക്കളെ, അത് മനുഷ്യൻ്റെ കണ്ടു ക്രിസ്തു സ്ഥാപിച്ചതാണത്. അതിലൂടെ നിനക്ക് സൗഖ്യമുണ്ടാകുമെന്ന്. ഹല്ലേലൂയ്യാ. ഹീലിംഗ് മാസിൻ്റെ അർത്ഥം അതാണ്. അല്ലാതെ അങ്ങനെ ഒരു പ്രത്യേക മാസമൊന്നുമില്ല. ഹീലിംഗ് മാസ് തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ്യാ. യോഹന്നാന്റെ സുവിശേഷം 6:6 ദിവ്യ കാരുണ്യത്തെ പറ്റി പറയുന്നു. തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇതേപ്പറ്റി യഹൂദരുടെയിൽ തർക്കമുണ്ടായി, തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും? ദൈവം മക്കളെ, ഇന്നും ഞാനും നിങ്ങളും എത്ര കൈകോപ്പിയാലും ശരി, എത്ര അല്ലേലൂയ പറഞ്ഞാലും ശരി, എത്ര ആരാധന പറഞ്ഞാലും ശരി, ഈ വെള്ളയപ്പത്തിൽ ക്രിസ്തു വരുന്നുവെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അതേ മക്കളെ, പരിശുദ്ധാത്മ വിടാനുള്ള വളരെയധികം മക്കളെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത്. പരിശുദ്ധാത്മാവ് അനേകം മക്കൾക്ക് ഒരു അഭിഷേകം കൊടുക്കുന്നതിന് പരിശുദ്ധാത്മാവ് ഒരു ദർശനവേക്ക് കിട്ടിക്കൊണ്ടിരിപ്പുണ്ട് ഈ സമയത്ത്. കുർബാന, ഇതാ ദൈവമക്കൾ വലിയൊരു തിരുവോസ്തി കാണുന്ന ഒരു ദർശനം ഇപ്പോൾ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇരുകരങ്ങൾ ഉയർത്തുന്നത് ശ്രദ്ധിച്ചോളൂ മക്കള്, ഇരുകരങ്ങൾ ഉയർത്തുന്നത് ശ്രദ്ധിച്ചോളൂ. ഇതാ ദിവ്യകാരത്തിന് ഒരു വലിയ അത്ഭുതം ഇന്നിവിടെ നടക്കും. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കില്ല. മക്കളെ, അച്ഛൻ വെല്ലുവിളിച്ച് പറയുക, ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പം, ഒരു രോഗപീഠയുള്ളപ്പം, ഒരു വലിയ ദുഃഖമുള്ളപ്പം പോയി കുമ്പസാരം നടത്തും. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല വഴക്ക് നടക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ വലിയ വഴക്ക് നടക്കുക. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇപ്പം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കുമ്പസാരം. നമ്മളിന്ന് തലമുറകളിലെ ശാപങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് കുടുംബത്തിനെ വിശുദ്ധീകരിക്കുന്ന ദിവസമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുക. ദൈവമക്കളെ, നിങ്ങൾ ഈ കൺവെൻഷൻ ഇരിക്കുന്ന പലർക്കും കർത്താവ് മെസ്സേജ് തരുന്നുണ്ട്, ഇപ്പോഴും നല്ലൊരു കുമ്പസാരം നടത്തണം. നാളെ രാവിലെ വന്ന് കുമ്പസാര കൂടിന് മുമ്പ് കൈ കൂപ്പി നിന്നോണം. ഒരമണിക്കൂർ എടുക്കുന്നൊരു കുമ്പസാരം നിങ്ങൾ നടത്തണം. കുമ്പസാരം ഈ രാത്രിയിൽ നിങ്ങൾ ഒരുങ്ങണമെന്ന് അനേകം മക്കൾക്ക് വരും. വലിയൊരു വിടുതൽ ഈ കൺവെൻഷൻ. ഇതുവരെ നടന്നിട്ടുള്ള കൺവെൻഷൻ പോലെ അല്ല മക്കളെ ഇത്. ഈ കൺവെൻഷൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരു വലിയ കാര്യം നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, വ്യക്തി ജീവിതങ്ങളുടെ മേൽ. നീ പുരോഹിതനായിരിക്കാം, സന്യാസിനിയായിരിക്കാം, ഒരു ഭർത്താവ് മരിച്ച ഭാര്യ മരിച്ചൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു തകർന്ന കുടുംബത്തിലെ വ്യക്തിയായിരിക്കാം, നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ കാര്യം ചെയ്യാം. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ഒരു ദമ്പതികളായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങൾക്ക് ജീവനുണ്ടാകും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനാണ്. മരിച്ച സ്വർഗത്തിൽ പോകുന്നല്ല മക്കളെ, ഇവിടെ നിറഞ്ഞു ജീവിക്കും, ഇവിടെയും നിറഞ്ഞു ജീവിക്കും മക്കളെ. അതിനെ പോയി കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് കിരീടം വെച്ച് തരുന്ന കാര്യമില്ല. ഇവിടെയും നീ ആനന്ദിച്ച് ജീവിക്കും. വേദനയിലും ദുഃഖത്തിലുമൊക്കെ നിന്റെ കണ്ണുകൾക്ക് കർത്താവ് തിളക്കം തരുമെന്ന്,
യോഗ വേദനയുടെ നിമിഷത്തിൽ നീ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കിടക്കുമെന്ന്. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. മകൾ ഇത് ഗ്രഹിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. നമുക്കിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ദിവ്യകാരനെ ആരാധന പോയിരിക്കണം. മകൾ ഒരു മണിക്കൂറെങ്കിലും, ഒരു മണിക്കൂറെങ്കിലും കുർബാനയുടെ മുമ്പിൽ എഴുന്നള്ളിച്ച് വെച്ച് വെറുതെ ഇരിക്കണം. മകളെ അച്ഛൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അനുഭവം പുണ്യാളം പറയാൻ വേണ്ടിയിട്ടില്ല, പുണ്യാളത്തം പറയാൻ വേണ്ടിയിട്ടില്ല. കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് വലിയ അഭിഷേകം ഒഴുകുന്ന എനിക്ക് അനുഭവമാണ്. കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ വലിയ അഭിഷേകം, പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത, എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത, പിടിച്ചിരുത്തുന്നത് പോലത്തെ അഭിഷേകങ്ങൾ കിട്ടുന്ന എനിക്ക് അനുഭവമുണ്ട്. മക്കളെ ഞാൻ സാക്ഷ്യം പറയുക. ഇപ്പോഴും ദൈവം എനിക്കൊന്ന് ഒരു അത്ഭുതമായിട്ട് ഞാനതിനെ കാണുക. കുർബാനയുടെ മുമ്പിൽ എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല, നിന്ന് ഞെളിവിരി കൊള്ളുക. ദൈവ മക്കളെ ദിവസം 18 മണിക്കൂർ കുർബാനയുടെ മുമ്പിൽ ഇരിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. 18 മണിക്കൂർ കുർബാനയുടെ മുമ്പിൽ ഞാൻ എൻ്റെ പുണ്യം പറയില്ല, ദൈവം ഇത് അങ്ങനെ എടുത്തേക്കല്ല. നിങ്ങൾ കുർബാനയുടെ അഭിഷേകത്തെ പറ്റിയും കുർബാനയുടെ കരുത്തിനെ പറ്റിയും ഞാൻ പങ്കുവെക്കാൻ പറ്റിയ എൻ്റെ സാക്ഷ്യം ഞാൻ പറയുന്നതാണ് ഇത്. 18 മണിക്കൂറുകൾ കുർബാനയുടെ മുമ്പിൽ അനങ്ങാൻ വയ്യാതെ അവിടെ ഇരുന്ന് ആനന്ദിച്ച് ആനന്ദിച്ച് നമ്മൾ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ കാണുന്നത് പോലെ വെള്ളവസ്ത്രം ധരിച്ചവരും മാലാഖമാരും ഒക്കെ കർത്താവിനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ മണിക്കൂറുകൾ ആത്മീയ യുദ്ധമാണ് മക്കൾ. ദൈവം സൈന്യത്തെ നമ്മുടെ കൂടെ ചേർക്കുന്ന, നമുക്ക് വേണ്ടി ദൈവം സൈന്യത്തെ റിക്രൂട്ട് ചെയ്യുന്ന സമയമാണ്. ദിവ്യകാരന്റെ സന്നിധിയിൽ നീ ഇരിക്കുന്ന സമയം. നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലായിരിക്കാം, ഒരു ദുഃഖത്തിലായിരിക്കും, ഒരു തകർച്ച. കാരണം പിശാച് നിന്നെ വല്ലാതെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ യുദ്ധം നിനക്ക് ജയിക്കണമെങ്കിൽ ദൈവദൂതന്മാരുടെ സഹായം വേണമെന്ന് നിന്റെ നല്ല ദൈവത്തിനറിയാം. നിന്റെ നല്ല ദൈവം നിനക്ക് വേണ്ടി സൈന്യത്തെ റിക്രൂട്ട് ചെയ്യുന്ന സമയമാണ്. നീ ദിവ്യകാരന്റെ സന്നിധി ഇരിക്കുന്ന സമയം. തിരുവചനം പഠിപ്പിക്കുക. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതെ മക്കളെ, പോടാൻ പറ്റില്ല. നിങ്ങൾ എന്തിനീ മന്ത്രവാദം പറഞ്ഞു കിടന്ന് ഓടുന്നേ? അവിടെ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനീ കിടന്ന് ഓടുന്നേ? കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ചു. ദൈവം മക്കളെ, അച്ഛൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമുക്ക് വിഷമം തോന്നല്ല. ശാപം, ബന്ധനം, തകിട് അതൊന്നും മാന്താൻ ആരെയും വിളിക്കണ്ട. അതൊന്നും മാന്താൻ ആരെയും വിളിക്കും. നിനക്ക് അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. നീ കുംഭസാരി, നിന്റെ കുടുംബത്തിന് ഇതിനായിട്ട് തിന്മയും ഇരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല കുംഭസാരം നടത്തുക. നിന്റെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ നിലവിളികൾ ഉയരട്ടെ. ഒരു പിശാചും ഒരു മന്ത്രവാദവും ഒരു തകിടും അവിടെ വക്കിയില്ല. ഹല്ലേലൂയ. വലതുകരം ഹല്ലേലൂയ. തിരുവചനം പഠിപ്പിക്കുക. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മക്കൾക്ക് തരുന്ന അഭിഷേകമാമകളെ. ഇതാ തിരുവചനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വ്യക്തി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, 8-ാം അധ്യായത്തിൽ കാണുന്ന വ്യഭിചാരിണിയായ സ്ത്രീ. ജീവിതം മുഴുവൻ ഇല്ലാതായവളാണ്, എല്ലാം നഷ്ടപ്പെട്ടു. ഇതാ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ട് നിർത്തിയിരിക്കുക. ദൈവമക്കളെ, ഒരു കൂതാശ പ്രവർത്തിക്കുന്ന രംഗം കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇപ്പോൾ നിർത്തി വെക്കുക. അവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട സമയത്താണ്. നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട നിമിഷത്തിൽ കൂതാശ നിനക്ക് സംരക്ഷണമാകുമെന്ന്. മക്കളെ, അതാണ് പരിശുദ്ധ സഭയുടെ കൂതാശകൾ. മക്കളെ, നമ്മൾ തീർത്ഥം വിലയിൽ ഇതൊക്കെ വെറുതെയാണെന്നൊന്നും വിചാരിച്ചേക്കല്ല, വെറുതെയാണെന്നൊന്നും വിചാരിച്ചേക്കല്ല. ദൈവമക്കളെ, ഈ ആൾത്താരയിൽ ഉയരുന്നത് നിന്റെ ദൈവം തന്നെയാണ്. നിന്റെ ദൈവമാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നിന്റെ ദൈവത്തിന്റെ ശക്തി അന്ന് ഗലീലയില്, നസ്രത്തില്, കഫർനാമില് ഒക്കെ തമ്പുരാൻ ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഈ തിരുവാൾത്താരയിൽ ചെയ്യാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. അദൃശ്യമായ വരപ്രസാദം. ദൈവമക്കളെ, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് നീ കണ്ണുകൊണ്ട് കാണാൻ പോവുക. നിന്റെ കൈ കൊണ്ട് തൊടാൻ പറ്റാത്തത് നീ കൈ കൊണ്ട് തൊടാൻ പോവുക. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, ഹൃദയം കൊണ്ട് അനുഭവിച്ച്, കൈ കൊണ്ട് സ്പർശിച്ചറിഞ്ഞ ജീവന്റെ വചനം. ദൈവമക്കളെ, അതാണ് കൂതാശ. കൂതാശയിൽ സംഭവിക്കുന്ന ഈ ഒരു കാര്യമാണ് ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അഭിഷേകമായി, നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അഭിഷേകമായിട്ട് ഇതാ കടന്നു വരിക. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 12-11 വരെയുള്ള അധ്യായങ്ങളെ പറയുന്നത് അടയാളങ്ങളുടെ സുവിശേഷം എന്നാണ്. അടയാളങ്ങളുടെ പുസ്തകം.
പന്ത്രണ്ടാം അധ്യായം മുതലുള്ള വാക്യം അധ്യായങ്ങളെ പറയുന്നത് മഹത്വത്തിൻ്റെ പുസ്തകമെന്നാണ്. നമ്മൾ ആ അടയാളങ്ങളുടെ ഭാഗം മാത്രം, അടയാളങ്ങളാണ് കൂദാശകൾ. ഒമ്പതാം അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുക, ഒരിക്കലും ഇമ്പാസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അവൻ മരിക്കേണ്ടത് അന്ധനായിട്ട്, കാരണം അമ്മയുടെ വയറ്റിൽ നിന്ന് അവൻ വന്നിരിക്കുന്നത് അന്ധനായിട്ടാണ്. ദൈവമക്കളെ, ഇതാ കർത്താവ് ചെയ്തു. നമ്മൾ കരിസ്മാറ്റിക് വരങ്ങളും കരിസ്മാറ്റിക് കൃപകളും ഗിഫ്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പലരും വെറുതെ കൂടെ തള്ളിക്കളയാറില്ലേ? ഇതാ ബൈബിൾ സാക്ഷിക്കുക, ജന്മനാന്തനായവനും സൗഖ്യം കൊടുക്കുവാൻ സഭയുടെ ശുശ്രൂഷകൾക്ക് കരുത്തുണ്ടെന്ന്. അതായത് മക്കളെ, ഈ ശുശ്രൂഷക്ക് കരുത്തുണ്ട്, ഈ പൗരോഹിത്യത്തിന് കരുത്തുണ്ട്, പരിശുദ്ധ സഭയ്ക്ക് കരുത്തുണ്ട്, ഈ തിരുവചനത്തിന് കരുത്തുണ്ട്. നിന്റെ മേൽ തലമുഖ തലമുഖയായിട്ട് വന്നു കയറുന്നുണ്ടോ ശാപങ്ങളെ കെട്ടുകളെ മാറ്റുവാൻ സഭയ്ക്ക് അധികാരമുണ്ട്. ചോദിക്കുന്നുണ്ട്, മുഴുവൻ ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ദൈവമക്കളെ, എപ്പോഴും ഓർത്തോണം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ചില ദുരന്തങ്ങൾ, ക്ഷമിക്കപ്പെടാത്ത, മാപ്പ് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി അനുദപിച്ചുള്ളുക. അല്ലാതെ ഇന്ന് നീ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് നീ വിചാരിക്കല്ല, ഇത് ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടിയാണ്. യു ആർ ദി ഓൾട്ടർ ഓഫ് ഗാഡ്സ് മിറക്കിൾ. എ സഫറിങ് പേഴ്സൺ ഈസ് ദി ഓൾട്ടർ ഓഫ് ഗാഡ്സ് മിറക്കിൾ. സഹിക്കുന്നൊരു മനുഷ്യൻ, വേദനിക്കുന്നൊരു മനുഷ്യൻ, ദുഃഖിക്കുന്നൊരു മനുഷ്യൻ, തളർന്നു പോയൊരു മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ അൾത്താരിയാണെന്ന്. ഹല്ലേലൂയ്യ.